ഉണ്ടല്ലാട്ടി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റെസിപ്പി അല്ല, അപ്പൊ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നത്? ഒരു ക്രാഫ്റ്റ് ആണ്. അതുമല്ല, വേറെ എന്താണെന്നറിയാൻ എനി ഐഡിയാസ്? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രിക്കാണ്. വെറും ട്രിക്കല്ല, ഒരു സൂപ്പർ ട്രിക്കാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ എങ്ങനെയാണ് സാധാരണ വിളക്ക് കഴുകാറ്? ആ, പുളി ഉപയോഗിക്കും, ബേക്കിംഗ് സോഡ ഉപയോഗിക്കും, ചിലവിടേക്ക് സോപ്പും പൊടിയൊക്കെ ഉപയോഗിക്കും. പക്ഷെ ഇന്ന് ഞങ്ങൾ അങ്ങനെയല്ല വന്നേക്കുന്നത്. പക്ഷെ സാധാരണ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യാറും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഞാൻ വന്നേക്കുന്നത്. ഇന്ന് ചില വിശേഷ ദിവസങ്ങളിൽ നമുക്ക് തോന്നും വിളക്കൊന്ന് പോളിഷ് ചെയ്യണം, കഴുകിയ മാത്രം പോലെ ചിലപ്പോൾ ഒന്ന് പോളിഷ് ചെയ്യണം എന്ന് തോന്നും. അതിനു വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കിയാൽ. ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ എൻ്റെ അമ്മയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ട്രിക്ക് എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ മാമിയാണ്. എൻ്റെ മാമിയുടെ പേര് അശ്വതി. ഞാൻ അച്ചു മാമിന്ന് വിളിക്കും. അപ്പോൾ എൻ്റെ മാമിയുടെ വീട് മാന്നാറാണ്. മാന്നാറിൻ്റെ പ്രത്യേകത അറിയില്ലേ? മാന്നാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ വിളക്ക് മെറ്റൽസ് ഒക്കെ ഫേമസാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കണേ. എന്നാലും ഞാൻ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഈ ട്രിക്ക് ഉപയോഗിച്ച് ഞാൻ വൃത്തിയാക്കിയ കുറച്ച് സാധനങ്ങൾ കണ്ടാലോ. ദേ ഇതെല്ലാം ഈ ട്രിക്ക് ഉപയോഗിച്ച് വൃത്തിയാക്കിയ സാധനങ്ങളാണ്. ഇത് വൃത്തിയാക്കുന്നതിന് മുൻപും വൃത്തിയാക്കിയതിന് ശേഷമുള്ള പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ വൃത്തിയാക്കാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അമ്മൂട്ടി നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിവിടെ നോർമലി പുളിയും സോപ്പും ഒക്കെ ഉപയോഗിച്ച് തന്നെയാണ് വിളക്ക് വൃത്തിയാക്കാറുള്ളത്. പക്ഷേ ഇന്ന് നമ്മളിവിടെ മൂന്ന് പ്രോഡക്റ്റ്സ് ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ള രണ്ട് ഈ മൂന്ന് പ്രോഡക്റ്റ്സ് ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പീതാംബരിയുണ്ട്, ധാരയുണ്ട്, പിന്നെ ഞാനിതുവരെ കണ്ടിട്ടില്ല അടുത്തൊരു പ്രൊഡക്റ്റ് ഇയല അങ്ങനെ എന്തോ ആണ്, അങ്ങനെ ഒരു ബ്രാസ് പോളിഷും ഉണ്ട്. ഈ മൂന്നും ഞാൻ ഇവർ പറഞ്ഞിരിക്കുന്ന മെത്തേഡിൽ തന്നെ യൂസ് ചെയ്യുവാണേ. പക്ഷേ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ട്രിക്ക് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും അവസാനം വരെ കാണണേ. ആദ്യം ഞാൻ പീതാംബരി പൗഡറാണ് എടുക്കുന്നത്. അതിൻ്റെ ബാക്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യാനാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ പറഞ്ഞിരിക്കുന്നത് വെറ്റ് ദ ആർട്ടിക്കിൾ, ക്ലീൻ ഇറ്റ് വിത്ത് പീതാംബരി ഷൈനിങ് പൗഡർ, വാഷ് ഇറ്റ് വെൽ ആൻഡ് വൈപ്പ് ഇറ്റ് ടു ഡ്രൈ, യൂസ് സ്ക്രബ്ബർ ഫോർ അലൂമിനിയം, സ്റ്റീൽ ആൻഡ് അയൺ യൂട്ടൻസിൽസ്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പീതാംബരി വെച്ച് ആദ്യം ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കുട്ടി വിളക്കാണ്. ഇതിൽ കാണിക്കുന്ന എല്ലാ സാധനങ്ങളും ഞാനത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറച്ച് നാൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചതാണ്. ഈ വിളക്കിൽ തന്നെ കുറേ നാൾ ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് ഇതുപോലെ ബ്ലാക്ക് കളറൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വിളക്ക് ഒന്ന് നനച്ചെടുക്കാം. നനച്ചെടുത്തിട്ടാണ് അതിനകത്ത് ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിരിക്കുന്നത് പൗഡർ യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാനിതൊന്ന് ആദ്യം നനച്ചെടുക്കുവാണേ. അപ്പോൾ ഇതിന് യൂസ് ചെയ്യാനുള്ള പീതാംബരി പൗഡർ ഞാൻ ഇതിൻ്റെ ഈ തട്ടിൽ തന്നെയാണ് ഇടുന്നത്. ഇതിൽ ഇതിൻ്റെ തട്ടിൽ തന്നെ ഇട്ടിട്ട് ഞാൻ സ്ക്രബ്ബ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതുപോലത്തെ ഒരു സ്ക്രബ്ബ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ സ്ക്രബ്ബ് വെച്ച് ഈ വിളക്ക് ഞാനൊന്ന് ക്ലീൻ ചെയ്യുക. ഇതേ അമ്മൂട്ടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ വിളക്ക് ഇങ്ങനെ പോളിഷ് ചെയ്യുന്ന സമയത്തൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കൂട്ടത്തിലിരുന്ന് ഇതുപോലെ ചെയ്യാനായിട്ട്. അവളിതേ ഒരു പീതാംബരി പൗഡർ സ്ക്രബിലെടുത്തിട്ട് നല്ലോണം പ്രസ് ചെയ്ത് അവളുടെ മാക്സിമം ശക്തി എടുത്ത് അവൾ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് തേക്കുന്നുണ്ട്. ഇപ്പോൾ ആ പീതാംബരി പൗഡർ ആ വിളക്കിലെല്ലാം നല്ലോണം അബ്സോർബ് ആയിട്ടുണ്ട്. നമ്മൾ തേക്കുമ്പം ആ അത് കാണരുത്, ആ പൊടി ഇങ്ങനെ മാഞ്ഞു മാഞ്ഞു പോകണം, വിളക്കിൽ അബ്സോർബ് ചെയ്ത് പോകണം. അത്രയും നേരം നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ലോണം തേച്ചു കൊണ്ടിരിക്കണം. വീണ്ടും ഞാൻ തന്നെ ജോലി ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം നിങ്ങളെ കാണിക്കാനായിട്ട് നല്ലോണം അമർത്തി തേക്കുമ്പോൾ കണ്ടില്ലേ അവിടെ ബ്ലാക്ക് കളറ് വരുന്ന കണ്ടില്ലേ, ഈ ക്ലാവ് ഇതിൽ നിന്ന് ഇളകി അത് ക്ലീൻ ആവുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്യും തോറും ഇതുപോലെ ബ്ലാക്ക് കളറ് കൂടുതൽ കൂടുതൽ അതിൽ നിന്ന് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലായിടവും നന്നായിട്ട് റബ്ബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം എങ്ങനെയുണ്ടെന്ന്. വിളക്ക് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കുവാണേ. അതിനകത്ത് നമ്മളാ ബ്ലാക്ക് കളർ കണ്ടില്ലേ, അതെല്ലാം നന്നായിട്ട് പോകണം. കൈ കൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കഴുകി വൃത്തിയാക്കണം. വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞപ്പോൾ നമ്മുടെ വിളക്ക് തേണ്ട ഇത്രയും ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആയിട്ടുള്ളൊരു തുണി വെച്ച് നമുക്ക് ആ നനവെല്ലാം ഒന്ന് ഒപ്പിക്കൊടുത്ത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യാം.
അപ്പോൾ പീതാമ്പരി വെച്ചുള്ള ക്ലീനിങ് കഴിഞ്ഞപ്പം ദേ വിളക്ക് താണ്ട് ഇത്രയും ക്ലീനായി വന്നിട്ടുണ്ട്. ഒരുവിധം കുഴപ്പമില്ലാണ്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ആ ഒരു ഷൈനിങ് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. ദേ ഇങ്ങനെയാണ് ക്ലീനായി വന്നിരിക്കുന്നത്. അടുത്തായിട്ട് ഞാൻ തൻ്റെ ഈ സംഭവം യല ഈ ബ്രാസ് പോളിഷ് ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ സാധാ സ്ക്രബ് ഉപയോഗിച്ചങ്ങ് ഞാൻ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ വിളക്കിലാണ് യല എന്ന് പറയുന്ന ആ പോളിഷ് ഉപയോഗിക്കാൻ പോകുന്നത്. അതൊരു ലിക്വിഡായിരുന്നു, ഒഴിച്ചപ്പോൾ നല്ലതായിട്ട് ലിക്വിഡായിട്ടാണ് വന്നത്. അത് സ്ക്രബ് ഉപയോഗിച്ച് തേച്ചപ്പം നമ്മൾ സോപ്പും സോപ്പ് പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ പതഞ്ഞ് വരത്തില്ല, അതുപോലെ പതഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ഈ പോളിഷ് നമ്മളിത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് എനിക്കറിയത്തില്ല. എവിടെയോ ഇങ്ങനെ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷേ കുഴപ്പമില്ല, സാധനം അത്യാവശ്യം മഴക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. നടുക്കുള്ള ബ്ലാക്ക് ഡോട്ട് ഉണ്ടല്ലോ, അതൊക്കെ ഇത് വെച്ച് ക്ലീൻ ആക്കിയപ്പോൾ ശരിയായിരുന്നു. ഈ ലിക്വിഡ് നമ്മളിങ്ങനെ തേക്കും തോറും അത് കൂടുതൽ ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം തേക്കുമ്പോഴും പത ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടായിരുന്നു. ഈ വിളക്കിൻ്റെ നടുക്കൊരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ ഈ ലിക്വിഡ് വെച്ച് തേച്ചപ്പം അത് പോയി. ആ ബ്ലാക്ക് സ്പോട്ടൊക്കെ പോയി, അഴുക്കൊക്കെ നല്ലോണം പോകുന്നുണ്ടായിരുന്നു. ഇനി പതയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. വെള്ളം നല്ലോണം ഒഴിച്ചിട്ട് നല്ല ക്ലീനായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണേ. അപ്പം ആ പതയെല്ലാം പോയിട്ട് വിളക്ക് നല്ലോണം ക്ലീനായി. വിളക്ക് നല്ലോണം ക്ലീനായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഈ പ്രോഡക്റ്റാണ്, ധാര അലീറ്റ് പ്രോഡക്ട്സ് ലിക്വിഡ് പോളിഷ് മൾട്ടിപ്പർപ്പസ്. ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ഈ പറഞ്ഞതിൽ ഇത്രയെല്ലാം എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ഇതാണ്. ഇതിലും ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നമ്മൾ സോഫ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് ഈ പോളിഷ് ഇടാനും അതിനുശേഷം നമ്മൾ റബ്ബ് ചെയ്തിട്ട് ഈ പോളിഷ് പോകുന്നിടം വരെ നന്നായിട്ട് റബ്ബ് ചെയ്യുക, എന്നിട്ട് നല്ല ക്ലോത്ത് വെച്ചിട്ട് വീണ്ടും വൈപ്പ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഇവർ ഇൻസ്ട്രക്ഷൻസ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുപോലെ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് 55 rupees 100 ml. ഈ ഒരു വിളക്കിൻ്റെ കുഞ്ഞി തട്ടാണ് ഞാൻ ധാര യൂസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഈ ധാര ലിക്വിഡ് ഒഴിക്കണം. ഒഴിക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഷേക്ക് ചെയ്യണം, നന്നായിട്ട് കുലുക്കിയിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്. ഇനിയിപ്പം ലിക്വിഡ് അതിനകത്തോട്ട് ഒഴിക്കാൻ പോവുകയാണേ. ഇനി ഒരു തുണി വെച്ചിട്ട് നമ്മൾ ഒഴിച്ച ധാര നമുക്ക് നന്നായിട്ടൊന്ന് നല്ലോണം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. ഈ ധാര അതിനകത്ത് മാഞ്ഞു പോകണം, ഈ അബ്സോർബ് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ തട്ടിൽ ധാര അബ്സോർബ് ചെയ്യണം. ഇത് ഇപ്പോൾ ഈ തുണി നോക്കുമ്പോൾ കാണാം അതിനകത്ത് ബ്ലാക്ക് കളർ പിടിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പീതാമ്പരി വെച്ച് ചെയ്തപ്പോഴും കണ്ടില്ലായിരുന്നു ഒരു ബ്ലാക്ക് കളർ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടേ കണ്ടുള്ളായിരുന്നു, പക്ഷേ ഇതിൽ കുറച്ചുകൂടെ കൂടുതൽ ബ്ലാക്ക് കളേഴ്സ് കാണുന്നുണ്ട്. അത് എന്താണ് ഇതിൻ്റെ ഉള്ള കെമിക്കൽ റിയാക്ഷൻ എന്ന് എനിക്കറിയില്ല. ക്ലാവാണെന്ന് തോന്നുന്നു, അതിനകത്ത് നിന്ന് ഇളകി വരികയാണ്. നമ്മൾ തേക്കുംതോറും അതിനകത്ത് നിന്ന് ക്ലാവ് ഇളകി വരുന്നതായിരിക്കാം. അതിനുശേഷം നല്ല ക്ലീനായൊരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും അതൊന്ന് തുടച്ചു കൊടുക്കുകയാണ്. നേരത്തെ തുണി അങ്ങ് മാറ്റണം, അതിൽ കംപ്ലീറ്റ് കറുത്ത കളർ വന്നിട്ടില്ല. ഇനിയിപ്പം നല്ലൊരു തുണി വെച്ചിട്ട് അതിനകത്തുള്ള ഫുള്ള് ധാരയുടെ അംശങ്ങളും നമ്മൾ തുടച്ചെടുക്കുകയാണ്. മുഴുവനായിട്ട് തുടച്ചെടുത്ത് ആ തട്ട് നമുക്ക് ക്ലീനാക്കാം. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുണ്ട്. ഒരുവിധം അതിനകത്തുള്ള അഴുക്കെല്ലാം ഇങ്ങും പോന്നിട്ടുണ്ട്. അപ്പം ധാര വെച്ചുള്ള ക്ലീനിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഈ മൂന്നെണ്ണത്തിൽ ആദ്യത്തെ തട്ട് നമ്മൾ ധാര വെച്ച് ക്ലീൻ ചെയ്തതാണ്. രണ്ടാമത്തത് യല എന്ന് പറഞ്ഞിട്ടുള്ള ലിക്വിഡ് പോളിഷ് ഇല്ലേ, അത് വെച്ചിട്ടാണ്. മൂന്നാമത്തത് പീതാമ്പരി വെച്ചിട്ട്. ഇപ്പം ധാര വെച്ച് ചെയ്തത് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലീൻ ആയിട്ടില്ല, ബാക്കി രണ്ടുമാണ് ക്ലീൻ ആയിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ ട്രിക്ക് വരാൻ പോകുന്നത്. ഞാൻ ധാര വീണ്ടും ഒന്ന് എടുക്കുകയാണ്. ഇനി നമ്മൾ ക്ലോത്തിന് പകരം നമ്മുടെ ട്രിക്കാണ് യൂസ് ചെയ്യുന്നത്, അതായത് പ്ലാസ്റ്റിക് കവർ. 50 pieces പ്ലാസ്റ്റിക് കവർ ക്യാരി ബാഗ് കിട്ടില്ലേ, ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ക്ലോത്തിന് പകരം നമ്മൾ ഇത് വെച്ച് നന്നായി തുടച്ചു കൊടുക്കണം, നന്നായിട്ട് റബ്ബ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, തുണി വെച്ചും നമ്മൾ സ്ക്രബ്ബ് വെച്ചും ഒക്കെ യൂസ് ചെയ്തതിനേക്കാളും ഒക്കെ ഇരട്ടിയായിട്ട് ആ ബ്ലാക്ക് കളർ അതിനകത്ത് ഇളകി വരുന്നത് കാണാം. ഓരോ പ്രാവശ്യം ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും തോറും അതിനകത്ത് നിന്ന് കറുത്ത കളർ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഇളകി വന്നുകൊണ്ടിരിക്കും. എൻ്റെ കയ്യിൽ അപ്പിടി കറുത്ത കളറായിട്ടുണ്ട്. ഇത് ഈ കവർ കണ്ടോ, കവറിൽ മുഴുവനും ആ കറുത്ത കളറായിരിക്കുകയാണേ.
വിളക്കെല്ലാം കറുത്ത കളറായെന്ന് വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ ഇപ്പോൾ ശരിയാകും. ഇനിയൊരു നല്ല ക്ലോത്ത് എടുത്തിട്ട് ഈ വിളക്ക് നല്ലോണം ഒന്ന് തുടയ്ക്കുക, നല്ലോണം ഒന്ന് അമർത്തി തുടയ്ക്കുക. കണ്ട തുടയ്ക്കുന്ന ഭാഗത്തൊക്കെ ആ കറുപ്പ് കളറ് പോയിട്ട് നമ്മുടെ വിളക്ക് തിളങ്ങുന്ന കണ്ടോ. ആ നല്ല തുണി കൊണ്ട് വിളക്കിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ നല്ലതായിട്ടൊന്ന് തുടയ്ക്കണേ. ആ കറുപ്പ് കളറെല്ലാം വിളക്കിൽ നിന്ന് പോയിട്ട് വിളക്ക് നല്ലോണം തിളങ്ങും. അപ്പോൾ ഞാനിപ്പോൾ ഈ വിളക്ക് തുടച്ച തുണി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാവേ. കണ്ടോ, ഈ തുണി മുഴുവൻ കറുത്ത കളറായിട്ടുണ്ട്. ഇനിയൊരു നല്ല തുണി വെച്ച് നമുക്ക് ഈ വിളക്ക് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കാം. അതിനകത്ത് എന്തെങ്കിലും ഈ അംശം, ഈ ധാരയുടെ അംശം ഉണ്ടെങ്കിൽ അതെല്ലാം പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കാം. ഇപ്പോൾ അതിനകത്തുള്ള അഴുക്കുകളെല്ലാം നല്ലോണം തുടച്ചിട്ടുണ്ട്. ദേ നമ്മുടെ വിളക്ക് തിളങ്ങുകയാണ് ചെയ്യുന്നത്. കണ്ടോ, വെറുതെ ക്ലീൻ ആകുമല്ല, തിളങ്ങുന്ന കണ്ടോ. ഇനി അടുത്ത വിളക്കൂടെ ഞാനൊന്ന് ചെയ്ത് കാണിക്കാവേ. ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് അവിടെയും. ഒരു കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ധാര ലിക്വിഡ് നന്നായിട്ട് തുടച്ചെടുക്കുക. ധാര എപ്പോഴും ഷേക്ക് ചെയ്തിട്ട് ഒഴിക്കാവുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു തുണി കൊണ്ട് ഈ കറുത്ത കളറെല്ലാം നല്ലോണം തുടച്ചെടുക്കുക. അതിനുശേഷം ക്ലീൻ ആയിട്ടുള്ളൊരു തുണി കൊണ്ട് ബാക്കി എന്തെങ്കിലും അംശം കറുത്ത പാടുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് തുടച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ വിളക്ക് നല്ല പോലെ തിളങ്ങുന്നതായിട്ട് കാണാം. സിമ്പിളല്ലേ? അടുത്തത് എൻ്റെ ടേണാണ്. ഞാനും ഒരു തട്ടാണ് ചെയ്യുന്നത്. അത് ഞാൻ ധാര ഒഴിച്ച് ചെയ്യുകയാണേ. ധാര ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് നല്ല പോലെ ഒന്ന് തേച്ചൊരിച്ച് കറുത്ത കളർ വരുന്നവർ ഒന്ന് ഉരച്ചിട്ടുണ്ട്. എന്നിട്ടൊരു തുണിയെടുത്ത് നല്ല പോലെ ഒന്ന് ഉരച്ചിട്ട് ഉരച്ചു നല്ല പോലെ ഒന്ന് റബ് ചെയ്ത് കൊടുത്തു ആ കളറിനെ. അപ്പോൾ അത് ഏകദേശം വൃത്തിയായി. എന്നിട്ടൊരു വൈറ്റ് തുണിയും കൂടെ എടുത്ത് ജസ്റ്റ് നല്ല വൃത്തിയായ ഒരു തുണിയും കൂടെ എടുത്ത് ഒന്ന് തുടച്ചാൽ അത് നല്ല പോലെ വൃത്തിയായി വരും. ഇതാ കണ്ടോ, ഇപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് റെഡിയായി. ഇപ്പോൾ എൻ്റെ എല്ലാം കംപ്ലീറ്റായി. എൻ്റെ ഒരു തട്ട് റെഡിയായി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ചെറിയ കുട്ടികൾക്ക് പോലും ഇത് ചെയ്യാൻ പറ്റുമെന്ന്? അമ്മു രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അമ്മുവിന് പോലും ഈ തട്ട് ഇത്ര നന്നായി വൃത്തിയാക്കാൻ കഴിഞ്ഞു. കണ്ടില്ലേ, ഇത് ഞാൻ ധാര വെച്ച് ക്ലീൻ ചെയ്ത ഒരു കിണ്ടിയാണ്, ഒരു കുഞ്ഞു കിണ്ടി. പക്ഷെ ഇതിൻ്റെ തിളക്കം കണ്ടോ, എന്ത് നല്ലതായിട്ട് തിളങ്ങുന്നു നോക്കിയേ. ഇതേ എൻ്റെ മുഖം ഫോണും എല്ലാം അതിൽ കാണാൻ പറ്റുന്നുണ്ട്. നോർമൽ രീതിയിൽ നമ്മൾ വൃത്തിയാക്കുമ്പം അത് വൃത്തിയാകും, പക്ഷേ ഈ ഒരു തിളക്കം കിട്ടൂല, ഇതുപോലെ പോളിഷ് ആവില്ല. ശരിയല്ലേ പറഞ്ഞേ? അപ്പം നമ്മൾ ക്ലീൻ ചെയ്യാനെടുത്ത എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ നല്ലപോലെ ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഈ ട്രിക്ക്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഇനി ഇങ്ങനെ മാത്രമേ ഇനിയും വിളക്ക് തുടയ്ക്കാവൂ അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് വിളക്ക് പോളിഷ് ചെയ്ത പോലെ ആക്കാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.